ഇത് നാടമഞ്ഞളാ. നാടമഞ്ഞള് വിളവ് അത്ര ഇങ്ങോട്ട് ഉണ്ടാവൂല. മഞ്ഞള് കാര്യമായിട്ടുള്ളത് പ്രതിബേലാണ്. പ്രതിബേല് കുർക്കുമിൻ കൂടുതലും ആണ്, വിളവും കൂടുതലാണ്. അതായത് നാടന് ഒരു കിലോ ഉണ്ടാവുന്ന സ്ഥാനത്ത് അതിന് 3 കിലോ ഉണ്ടാവും. അത്രയ്ക്കും കൂടുതലാണ്. പിന്നെ എനിക്കിപ്പോ ഞാൻ പ്രതിഭ കുറച്ച് മുമ്പേ കുറേശ്ശെ ചെയ്ത് വരുന്നതാ. അപ്പൊ ഈ പ്രാവശ്യമാണ് ഞാൻ ഇത്രയും കൂടുതൽ 15 ഏക്കറയിൽ കൂടുതൽ ചെയ്തത്. അപ്പോ അതിൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ എന്താ വെച്ചാൽ, പ്രതിഭക്ക് അസുഖങ്ങളൊന്നുമില്ല. സുഹൃത്തുക്കളെ നമസ്കാരം. ഓർഗാനിക് കേരളത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നൊരു വിശിഷ്ട വ്യക്തിത്വത്തെയാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്, ജുമൈല ഭാനു. നമ്മൾ മലപ്പുറം ജില്ലയിലെ വണ്ടൂരിനടുത്താണ് ഇന്ന് നിൽക്കുന്നത്. നമ്മൾ ശരിക്കും ഞാൻ ആലോചിക്കുകയായിരുന്നു ഓർഗാനിക് കേരളമൊക്കെ ജുമൈല ഭാനുവിന് പരിചയപ്പെടാൻ വൈകിപ്പോയി എന്നുള്ളത്. കാരണം അവർ ഒരുപാട് ജീവിത പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ, ആരോഗ്യപരമായ ഒരുപാട് പ്രശ്നങ്ങളുള്ള ഒരാളാണ്. അതുമാത്രമല്ല, അവരെ ഹസ്ബൻഡ് പുറത്താണ്, മകൾ പുറത്താണ്, ഇവരൊറ്റയ്ക്കാണ് ഇവിടെ താമസം. ഈ ഞാൻ ഇത്രയും എടുത്തു പറയാൻ കാരണം എന്താ വെച്ചാൽ, നമ്മൾ ജുമൈല ഭാനുവിൻ്റെ മഞ്ഞളും കൂവക്കൃഷിയുമാണ് കാണിക്കുന്നത്. അതും ഇത് പുറമേക്കാണ്, നമ്മൾ UK-യിലേക്കാണ് ജുമൈല ഭാനുവിൻ്റെ ഈ കൃഷിപരമായ എല്ലാ കാര്യങ്ങളുടെയും മാർക്കറ്റ് കിടക്കുന്നത് UK-യിലാണ്. അപ്പോൾ വളരെ വിശദമായിട്ട് ജുമൈല ഭാനുവിൻ്റെ കൃഷി രീതിയും അവർ ചെയ്യുന്ന കാര്യങ്ങളും, ഒരു ഒരു പ്രോഡക്റ്റിന് ഇത്രത്തോളം ക്വാളിറ്റിയോട് കൂടി പുറമേക്ക് അയക്കാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, വ്യാവസായിക അടിസ്ഥാനത്തിൽ ഒരു വിള ചെയ്യുമ്പോൾ അതിന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇതെല്ലാമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. തീർച്ചയായിട്ടും വീഡിയോ കാണുക. നമുക്ക് ജുമൈല ഭാനുവിനോട് ബാക്കി കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കാം. എനിക്ക് തന്നെ ശരിക്കും ഇവിടെ വന്നപ്പോൾ ഒരു അത്ഭുതമാണ്. എന്തൊക്കെ ഒരുപാട് കാര്യങ്ങൾ അത് ഒറ്റയ്ക്ക് മാനേജ് ചെയ്യുന്നു, വളരെ വിജയകരമായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു. എന്തൊക്കെയാണ് നമ്മൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പൊ ഹാർവെസ്റ്റിങ്ങിന്റെ സമയമാണല്ലോ. പിന്നെ മഴ ഒരുപാട് വൈകി പോയത് കൊണ്ട് നമുക്ക് വിളവെടുപ്പിനും ഒരുപാട് വൈകിക്കേണ്ടി വന്നു. ഈ ഒരു വേള 8 വർഷമായിട്ട് തുടങ്ങുമ്പോൾ നമ്മുടെ തുടക്കകാലങ്ങളിലുള്ള ഒരു മാർക്കറ്റിംഗ് ഒക്കെ എങ്ങനെയായിരുന്നു? തുടക്കത്തില് പിന്നെ ഒരു കമ്പനിനെ കണ്ടുപിടിച്ചിട്ട് അവർക്ക് ഞാൻ സാധനം കൊടുത്തു, പിന്നെ കുവ കിഴങ്ങായിട്ട് കൊടുത്തു. അത് കുറച്ചു കാലം ഇങ്ങനെ തുടർന്നു. ആ പിന്നീട് പിന്നെ ഞാനിങ്ങനെ ഇത്രയും കൂടുതൽ കുവ ചെയ്യുന്നുണ്ട് എന്നുള്ളത് പല ആളുകളും അറിയാൻ തുടങ്ങി. അപ്പോ പിന്നെ 100% ഓർഗാനിക്കിലാണ് ചെയ്യുന്നത്. അപ്പോ പിന്നെ ആ ഒരു പ്രൊഡക്റ്റിന് ആവശ്യക്കാരേറി വന്നു. ശരിക്കും നമ്മുടെ കുവയ്ക്കും മഞ്ഞളിനും ഒന്നും ശരിക്കും വളങ്ങൾ ആവശ്യമില്ല, ശരിക്കല്ലേ? നമ്മള് അതുകൊണ്ട് തന്നെ അത് ഓർഗാനിക് ആക്കുക എന്നുള്ളത് വലിയൊരു പ്രയാസകരമായ കാര്യമല്ല. അല്ല, അത് അതല്ല വ്യവസായ, നമ്മള് ബിസിനസ് അല്ലേ. വ്യാവസായികമായിട്ട് ഇത് ചെയ്യുമ്പോ വളം അത്യാവശ്യം ഇടണോ, ജൈവ വളം ഇട്ടണം. നമ്മള് വീട്ടില് എല്ലാരും പറയും ഇത് വളം വേണ്ടാന്ന്. പക്ഷെ അത് വീട്ടുപറമ്പില് വീട്ടാവശ്യത്തിന് പറമ്പ് എന്നൊക്കെ ഇങ്ങനെ മഞ്ഞള് പറിച്ചെടുക്കുക, കൂവ പറിച്ചെടുക്കുക, ആ ഒരു കിഴങ്ങ് മതിയല്ലോ വീട്ടിലാവശ്യത്തിന്. പക്ഷെ ഇത് അതല്ലല്ലോ, ഇത് നമുക്ക് അത്രയും ബൾക്കായിട്ട് ടൺ കണക്കിന് 100 ടൺ 150 ടൺ സാധനം കൊടുക്കുമ്പോ അതിനനുസരിച്ച് അതിനുള്ള ജൈവ വളങ്ങള്, അത് ചാണകപ്പൊടിയോ കോഴിക്കാട്ടോ പിന്നെ പച്ചിലകളൊക്കെ ഇട്ടിട്ട് പിന്നെ കൃഷി നന്നായി ചെയ്യണം. വ്യവസായിക വിജയകരമാകുള്ളൂ. ഫസ്റ്റ് തന്നെ 5 ഏക്കറ ചെയ്തു. അപ്പോ ഈ വ്യവസായികമായിട്ട് ചെയ്യുന്നത് എങ്ങനെയാന്ന് എനിക്ക് അറിയില്ല. കാരണം ഞാൻ ഈ കൃഷി വേറെ എവിടെയും കണ്ടിട്ടില്ല. ചെയ്ത് അല്ല, ഇപ്പൊ ഒരു ആളൊരു കൃഷി ചെയ്യാണ്, അത് വേറെ കൃഷി സ്ഥലത്ത് പോയി അതിനെ പഠിച്ചിട്ട് ചെയ്യാം. പക്ഷെ എനിക്കത് ഇല്ലായിരുന്നു. അപ്പൊ ഞാൻ എന്റെ സ്വന്തം ഇഷ്ടത്തിന് എന്നെ എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ ഞാനങ്ങ് ചെയ്തു. പക്ഷെ അതില് പിന്നെ അങ്ങനെ വ്യവസായികമായി ചെയ്യാൻ ഹസ്ബൻഡിനും പിന്നെ എന്റെ ഉമ്മക്കും മകൾക്കൊക്കെ എന്നോട് നല്ല എതിർപ്പായിരുന്നു. കാരണം ഇത് വിജയിക്കോ എന്താവൂന്ന്. അപ്പൊ അങ്ങനെ ഞാൻ അത് അത്ര വലിയ കാര്യമാക്കില്ല, അവര് തമാശ പോലെ കണക്കാക്കിയിട്ട് ഞാനത് 5 ഏക്കറ കൃഷി ചെയ്തു. പക്ഷെ ആ വർഷം ഞാൻ 100% പരാജയപ്പെട്ടു. അപ്പൊ എന്താ വെച്ചാല് പിന്നെ അതില് ഈ കുവ എന്ന് പറയുന്നത് പൊടി 100 കൂടുതലുള്ള സാധനമാണ്. അപ്പൊ അതില് നമ്മള് എന്ത് സാധനത്തിനും മഞ്ഞളാണെങ്കിലും കുറച്ച് ചാണകപ്പൊടി ഇട്ടിട്ട് അതില് കുവ വെച്ചിട്ടാണ് മൂടുക. അതുപോലെ ഞാൻ ഇത് ഈ കുവ എങ്ങനെയാണ് ചാണകപ്പൊടി, നമ്മളിപ്പോ മഞ്ഞള് മണ്ണിലിടുകയാണെങ്കിൽ കുറച്ച് ചാണകപ്പൊടി ഇട്ടിട്ട് അതിന് അടിയിട്ടിട്ട് കൊടുക്കും. അതേപോലെ ഈ കുവക്ക് ഞാൻ അങ്ങനെ കുറേശ്ശെ ചാണകപ്പൊടി ഇട്ടിട്ട് മൂടി. അപ്പൊ പല കൂവയും പിന്നെ ചീഞ്ഞുപോയി.
ഒരു പ്രശ്നമായി ചീച്ചിൽ വന്നു. പിന്നെ അതേപോലെ ഈ പിന്നെ മണ്ണിന്റെ കിളക്കല് അത് പിന്നെ ആരോ റൂട്ട് ഈ സാധനം എങ്ങനെയാ വെച്ചാല് ഭൂമിക്കടിയിലേക്ക് കുഴിഞ്ഞു പോകും. സാധാരണ മഞ്ഞള് ചേമ്പ് ചേനയൊക്കെ മേലേക്കാ വരിക, ഇത് അടിയിലേക്ക് കുഴിഞ്ഞു പോകും. ആ അപ്പൊ അതിനനുസരിച്ച് മാക്സിമം മണ്ണ് കിളയണം, കിളഞ്ഞിട്ട് പൊന്തിക്കണം, ഹൈറ്റിലാക്കണം, അല്ലെങ്കിൽ നമുക്ക് പിന്നെ ഇത് കിഴങ്ങ് ശരിയായിട്ട് ഇറങ്ങൂല. പിന്നെ ഇത് വേനൽക്കാലത്ത് പറിക്കാന് അത്രയും ബുദ്ധിമുട്ട്, ഒരാള് ഇത്ര കിലോ പറിക്കുമ്പോ നമുക്ക് കൂലി ഇളകണം, പിന്നെ കൂലി ഒക്കൂല, കാരണം ഇവര് പിക്കാസ് എടുത്ത് കുഴിച്ച് കുഴിച്ചെടുക്കുമ്പോഴത്തേക്ക് വൈകുന്നേരം ആകും. അപ്പൊ ഈ പറിച്ച ഈ കുഴിച്ചിട്ടതിനുള്ള കൂലി ഒക്കൂല. അങ്ങനെയൊക്കെ അങ്ങനെ ഞാൻ 100% പരാജയപ്പെട്ടു. പക്ഷേ വീട്ടുകാരെ ചീത്ത പറഞ്ഞെങ്കിലും ഞാനത് വലിയ കാര്യമാക്കില്ല. ഞാൻ പറഞ്ഞു അടുത്ത വർഷം എനിക്ക് ഒരുപാട് ഇതിൽ തെറ്റുകൾ മനസ്സിലായി, അതുകൊണ്ട് ഞാൻ അടുത്ത വർഷങ്ങൾ നോക്കിക്കോ, ഞാൻ വിജയിക്കും എന്നറിഞ്ഞു. അങ്ങനെ പിറ്റേത്തെ വർഷം ഇതേ 5 ഏക്കർ കുറച്ചുകൂടി നല്ല മണ്ണ് കിളയുന്ന നല്ല മണ്ണ് നോക്കി, മണൽ മണ്ണ് നോക്കി എടുത്തു കൃഷി ചെയ്തു. അതിൽ ഞാൻ 100 അല്ല 200% ഞാൻ വിജയിച്ചു. അതിന്റെ ഒരു മാർക്കറ്റ് ആണോ നേരത്തെ പറഞ്ഞ ഒരു കമ്പനിയെ കണ്ടുപിടിച്ചു? അല്ല ആദ്യത്തെ തന്നെ ഉണ്ട്, ആദ്യത്തിന് ചെയ്തിട്ടാണല്ലോ ഇത് വരുന്നത്. അതിൽ ഞാൻ 100% വിജയിച്ചു. പിന്നീട് ഇങ്ങനെ തുടർന്ന് അങ്ങനെ പോയി, പിന്നെ പരാജയപ്പെടാതെ അങ്ങ് പോയി. അതിനിടയിലാണ് പല കമ്പനികളും വന്ന് പൊടി വേണം, കിഴങ്ങ് വേണം എന്ന് ആവശ്യപ്പെട്ട്. പക്ഷെ നമ്മളെ ഒരു മാർക്കറ്റിംഗ് ഏറ്റവും നല്ലത് നോക്കിയിട്ടാണ് ഇപ്പൊ കൊടുക്കുന്നത്. ഒരു 8 വർഷം മുന്നേ ഈ ഒരു സോഷ്യൽ മീഡിയയുടെ അതിപ്രസരം ഒന്നും ഇത്രത്തോളം ഇല്ല. അങ്ങനത്തെ ഒരു കാലത്ത് ഇതിന്റെ ഒരു മാർക്കറ്റ് കണ്ടുപിടിക്കാൻ വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടായിരുന്നു. അത് ഇല്ല, തേടി പിടിക്കാൻ എനിക്ക് സത്യം പറഞ്ഞാൽ പുറലോകം ഒരു അറിവും ഇല്ല. ഞാന് തീരെ അറിവില്ല. പിന്നെ ഒന്നാമത്തെ ഞാൻ എന്റെ അസുഖകാരിയായിട്ട് ഇങ്ങനെ നിക്കണ ഒരു ടൈമല്ലേ. അപ്പോ ആ സമയത്ത് എന്റെ ഒരു സുഹൃത്ത് ഒരു ഡോക്ടർ ഉണ്ട്, പിന്നെ കോഴിക്കോടത്തെ ഒരു ഡോക്ടറാ. ആ ഡോക്ടർ കെയർ ഓഫിലാണ് ഇങ്ങനൊരു പിന്നെ ബിസിനസ് വിദേശത്ത് ചെയ്യുന്ന ഒരു ആളുണ്ടെന്ന് പറഞ്ഞു തന്നത്. അവരായിട്ട് അല്ല അവർക്ക് അമേരിക്കയിലേക്കായിരുന്നു അവർക്ക് സ്ഥിരമായിട്ട് കൊടുത്തത്. പിന്നെ അത് ഒരു 3 വർഷം മുന്നേ അത് ആ ഒരു ബിസിനസ് അവർക്ക് ഡല്ലായി വന്നപ്പോ എനിക്ക് UKയിലേക്ക് നല്ലൊരു ബിസിനസ് വേറെ കിട്ടി, ഒരു ക്ലയന്റിനെ കിട്ടി. അതെ, ഇപ്പോ നമുക്ക് ഒരുപാട് പരാജയം ഉണ്ട്. ഇപ്പൊ പറഞ്ഞല്ലോ നമ്മൾ ഒരുപാട് ഒരു 100% പരാജയത്തിൽ നിന്നാണ് നമ്മൾ വിജയത്തിലേക്ക് എത്തിയത്. അത് തന്നെയാണ് ഒരു കർഷകന്റെ ഒരു വിജയം എന്ന് പറയുന്നത്, അത് തന്നെയാണ്. അപ്പൊ നമ്മള് ഒരു പുറമേക്ക് ഒരു ക്ലയന്റിന് കൊടുക്കുമ്പോൾ, ഒരു വിദേശ രാജ്യത്തേക്ക് ഒരു ക്ലയന്റിന് കൊടുക്കുമ്പോൾ, നമ്മള് ഇവിടെ സാധാരണ നമ്മുടെ മാർക്കറ്റിൽ കൊടുക്കുന്ന ഒരു കൺസെപ്റ്റ് പോരാ നമുക്ക്. ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അത് ആ ഒരു തലത്തിലേക്ക് ഇപ്പൊ നമ്മൾ ഉയർന്നോ? അതായത് നമ്മള് പിന്നെ കാരണം അത് അവര് ശരിക്കും നമ്മളെ കൃഷി വന്ന് കണ്ട് മനസ്സിലാക്കി പഠിച്ച് അതിനുശേഷാണ് അവര് ഓക്കെ പറഞ്ഞത്. ശരിക്കും നമ്മൾ കൂവയിലാണോ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത്, അതോ മഞ്ഞളിലാണോ, ഏതിലാണ് നമ്മൾ കൂടുതലായിട്ട് നമ്മൾ ശ്രദ്ധ പതിപ്പിച്ചിട്ടുള്ളത്? എനിക്ക് കൂവ പിന്നെ എന്താന്ന് വെച്ചാല് കൊറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഒന്നാമത് വന്യജീവികളുടെ ശല്യം, എലി, പിന്നെ അതേപോലെ പന്നി, ഈ പിന്നെ എല്ലാ ശല്യം ഉണ്ടായതുകൊണ്ട് പിന്നെ ഈ സോളാർ ഇട്ടിട്ട് വേണം കൃഷി ചെയ്യാൻ. അപ്പോ മഞ്ഞള് പിന്നെ അതൊന്നും വേണ്ട, അങ്ങ് കൃഷി ചെയ്താൽ മതി. പിന്നെ പ്രത്യേക പിന്നെ മഞ്ഞളിന് എന്താ വെച്ചാല് പിന്നെ കൂവന്റെ മാതിരി ഇങ്ങനെ വരമ്പ് കയറ്റിടുക, അങ്ങനെ ചെലവ് കുറച്ച് കുറയും. മഞ്ഞളിന് കൂവക്ക് കുറച്ച് കൂടും. അപ്പോ ഇത്രയും വർഷം ചെയ്തത് കൂവയാണ്. ഈ വർഷമാണ് ഞാൻ ഏറ്റവും കൂടുതൽ 15 ഏക്കറിൽ കൂടുതൽ മഞ്ഞള് ചെയ്തത്. അതെ 100% മഞ്ഞളും കൂവി ഒരേ, മഞ്ഞളും കൂവിയും കസ്തൂരി മഞ്ഞളും ഒരേ രീതിയിൽ കൊടുക്കാനാണ് ഞാന് പിന്നെ അവരുമായിട്ട് കരാറിൽ ഒപ്പിട്ടത്. നമ്മളൊരു നമ്മുടെ നാട്ടിൽ വിൽക്കുന്ന പോലെ അല്ലല്ലോ ഇപ്പൊ പുറമേക്ക് ഒരു പ്രൊഡക്റ്റ് ആക്കി കൊടുക്കുക എന്നുള്ളത്. അങ്ങനെ വരുമ്പോ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാ നമ്മള് ഒരു മഞ്ഞൾ പൊടിയോ അല്ലെങ്കിൽ കൂവപ്പൊടിയോ ഒക്കെ കൊടുക്കുമ്പോ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ശ്രദ്ധിക്കാന് എന്താന്ന് വെച്ചാല് 100% അവർക്ക് ആവശ്യം ഓർഗാനിക്കാന്ന് ഞാൻ പറഞ്ഞില്ലേ. പിന്നെ അത് പിന്നെ നമുക്ക് അതിനുള്ള ലൈസൻസ് വേണോ? ഓർഗാനിക് ആണെന്ന് പറഞ്ഞാ പോരെ, ഓർഗാനിക് ആണെന്നുള്ള തെളിയിക്കുന്ന ലൈസൻസ് വേണം അവർക്ക് കൊടുക്കാന്. എടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ പിന്നെ അവര് ഇവിടുന്ന് എടുക്കുന്ന ഓരോ പ്രൊഡക്റ്റും കുറേശ്ശെ കൊണ്ടുപോയിട്ട് ടെസ്റ്റ് ചെയ്യും.
ടെസ്റ്റ് ചെയ്യും. അല്ലാതെ പിന്നെ എല്ലാരും വിചാരം എന്താ വെച്ചാൽ ഇത് മൊത്തത്തിൽ എവിടെ നിന്നൊക്കെ എടുത്തിട്ട് കയറ്റി വിടാനല്ല ഇത്. നമ്മളവർക്ക് ആയിരിക്കണം അതില്. നമ്മളിപ്പോ അവരിപ്പോ നമ്മളോട് ഒരു 5000 kilo സാധനം ചോദിച്ചാല് അത് 5000 kilo 100% ഓർഗാനിക്കില് ആയിരിക്കണം. എല്ലാം കറക്റ്റ് ആക്കിട്ട്. ഇന്നലെ എന്നോട് പറഞ്ഞു നീ മഞ്ഞൾ പോളിഷ് ചെയ്യണം എന്നൊക്കെ. അപ്പൊ ഞാൻ ചോദിക്കുന്നത് മഞ്ഞൾ പോളിഷ് ഒക്കെ ചെയ്തിട്ട് വേണം നമ്മൾ പുറമേക്ക് അയക്കണമെങ്കിൽ. അത് അങ്ങനല്ല, നമ്മള് ഇവിടെ എല്ലാവർക്കും അറിയാത്തൊരു കാര്യമുണ്ട്. നമ്മളെ നാട്ടില് മഞ്ഞൾ പുഴുങ്ങിക്കഴിഞ്ഞാൽ അത് ഉണങ്ങി ചുക്കി ചുരുണ്ടു പോകും മഞ്ഞള്. അപ്പൊ പല ആളുകളും ഈ ഞാനടക്കം എല്ലാവർക്കും ഒരു സംശയമായിരുന്നു, കടകളിൽ നിന്ന് വാങ്ങണ മഞ്ഞള് നല്ല ഭംഗിയിൽ മഞ്ഞ കളറിൽ ഇങ്ങനെ ഉരുണ്ടിട്ട് നല്ല ഷേപ്പുള്ള മഞ്ഞളായിരിക്കും. പക്ഷെ നമ്മളെ നാട്ടില് നമ്മൾ ഒറിജിനലിൽ കൊണ്ടുപോയി ഉണക്കിയിട്ട് നമ്മളിത് ചുക്കി ചുളിഞ്ഞ് കാണാൻ ഭംഗി ഉണ്ടാവില്ല. അപ്പൊ അതിന്റെ മാറ്റം എന്താന്ന് വെച്ചാല് അത് ഈ മഞ്ഞള് ആവിയിൽ വേവിക്കുക, വെള്ളമില്ലാതെ ആവി മാത്രം ഉപയോഗിച്ച് വേവിച്ചിട്ട് കട്ട് ചെയ്യാതെ, കട്ട് ചെയ്യൂല. നമ്മളെ നാട്ടിൽ എങ്ങനെയാ വെച്ചാല് ഈ വലിയ തള്ള പോലുള്ള മഞ്ഞള് അതേപോലെ വലിയ മഞ്ഞളൊക്കെ ഒരുപാട് പീസ് ആക്കിയിട്ടാണ് ഉണക്കുന്നത്. ഇത് പീസൊന്നുമില്ല, ഇത് തള്ള വേറി പിന്നെ അതിന്റെ വിത്ത് ഫിംഗർ വേറി മാറ്റിട്ട് ഈ ആവിയിൽ പുഴുങ്ങിട്ട് നേരെ ഉണക്കുക, ഒന്നും ചെയ്യാതെ. ആ ഉണക്കിയ സാധനം എടുത്തിട്ട് അത് ആ മെഷീനിൽ ഇട്ടിട്ട്, പോളിഷ് മെഷീനാണത്, ആ മെഷീനിൻ്റെ അകത്ത് ഇട്ടിട്ട് പോളിഷ് ചെയ്തെടുക്കുമ്പോ നമ്മൾ കടയിൽ നിന്ന് കിട്ടുന്ന അതെ കറക്റ്റ് മഞ്ഞളായി മാറും. ഫൈനൽ പ്രോഡക്റ്റ് അത് പോളിഷ് ഞാൻ നോക്കാം. കാരണം എന്താ വെച്ചാ ഇപ്പൊ ഫുള്ള് ഹാർവെസ്റ്റിങ്ങും പുഴുങ്ങുന്ന ടൈമല്ലേ. അപ്പൊ ഇനി നമുക്ക് നമ്മുടെ മഞ്ഞള് പുഴുങ്ങുന്നത് എങ്ങനെയാന്ന് നോക്കുക വേണ്ടേ അല്ലേ. ഇതാണ് മെഷീന്, മഞ്ഞള് എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ ഇങ്ങനെ. ഇത് പുതിയതാണ് അല്ലേ. ആ പുതിയതാ. എന്താ ഇതിന്റെ പ്രത്യേകത എന്താണ്? ഇത് ഒരു ദിവസം 10,000 kilo പുഴുങ്ങ. ഒരു ദിവസം 10,000 kilo പുഴുങ്ങ, അതായത് പിന്നെ 6 മിനിറ്റ് കൊണ്ട് 300 kilo പുഴുങ്ങും. 6 മിനിറ്റ് കൊണ്ട് 300 kilo പുഴുങ്ങും. അതെ. ഇതിന്റെ ഒറ്റ തവണ എത്ര കപ്പാസിറ്റി? 300 kilo ആണ്. 300 kilo. 300 kilo അല്ലേ. എങ്ങനെ ഇതിന്റെ പ്രോസസ്? എങ്ങനെ കുറേ കാര്യങ്ങൾ? ഇത് പിന്നെ ഇതില് വെള്ളം നിറയ്ക്കണം. വെള്ളം ഇതില് ഇത്ര അളവ്, അതിന്റെ വാട്ടറിന്റെ അളവാണിത്. ഇവിടെ ഗ്ലാസ് ഇപ്പൊ എത്രയുള്ളൂതാ? ഇവിടെ വരെയുള്ളു. അത് വാട്ടറിന്റെ അളവുണ്ട് അല്ലേ. ഇനിയിപ്പോ കുറച്ചുകൂടി വേണോ? ഇത് വരെ വേണോ? അപ്പൊ ഇനി ഇതില് വാട്ടർ അടയ്ക്കാൻ പോവാ. അവിടെ വരും, അറിയും. ഇത് പിന്നെ ഇതിന്റെ ഈ വെള്ളത്തിന്റെ ചൂട് എത്രത്തോണം ആയിന്ന് അറിയാന്. ഇത് 110 വരെയാണ് പോവുക ഇതിന്റെ ഉള്ളിലെ ചൂട്. വെള്ളം തിളച്ചിട്ട് 100 അല്ല 110 വരണം. പാകായി. പിന്നെ ഇങ്ങനെ 100, 110 ഇങ്ങനെ നിക്കണം. കണ്ടിന്യൂ ആയിട്ട് ഇതിങ്ങനെ പുഴുങ്ങുന്നതനുസരിച്ച് 100, 110 വെള്ളം നിക്കണം. പിന്നെ ഈ സൈഡില് പിന്നെ അത് ഇതിന്റെ ഉള്ളിലെ പിന്നെ ആവില്ലേ, ആവിന്റെ ചൂട്, ആവി എത്രത്തോളം കൂടുന്നുള്ളത് അവിടെ അത് 15 point അതാ. ആ 15 point എത്തണം, അപ്പോഴാണ് ഇതില് ഇത് പുഴുങ്ങാനുള്ള ആവി റെഡി ആയി കറക്റ്റ് നിക്കുക. 10,000 kilo. അതിലും കൂടുതൽ പുഴുങ്ങ. പക്ഷെ നമുക്ക് ടൈം ഉണ്ടെങ്കിൽ ഇതിനൊരു പ്രശ്നമില്ല. കൊറച്ച് മതി, കൊറച്ച് മതി ഓല, കൊറച്ച് മതി. പിറക് നേരെ ഇതിന്റെ ഉള്ളിൽ കത്തിക്കൂല. ഇതിന്റെ അടിയിൽ കത്തിക്കോ? അതോ ഇങ്ങോട്ട് വരും, തീ ഇങ്ങോട്ട് വരും. പൈസ ഇല്ലേ? കൊടുത്തു പൈസ ഇല്ല. ഇത് മഞ്ഞള് ട്രോളിന്റെ അകത്ത് നമ്മള് ഈ ട്രോളിയിലേക്ക് കൊടുക്കുക. ഇതാണ് ഇവര് പുഴുങ്ങുന്ന ട്രോളി. ഇതിലേക്ക്
ഒരു ട്രോളിയില് 150 കിലോ കിലോ അതെ ഒരു ട്രോളിയില് അപ്പൊ രണ്ട് സൈഡിലും കൂടി ആകുമ്പോ 300 കിലോ അത് 6 മിനിറ്റ് കൊണ്ട് 6 മിനിറ്റ് കൊണ്ട് പുഴുങ്ങും പുഴുങ്ങും അല്ലേ നോക്കണമെന്നാണ് ഇതിന്റെ പവർ കേട്ടോ നോക്കി കണ്ടോ ഇത് കേരളത്തിൽ കേരളത്തിൽ ഇവിടെ തന്നെ ഉള്ളോ അത് അത് വേറെ എവിടെയെങ്കിലും ഉണ്ടോ ഇതേ സെയിം മെഷീൻ അറിയില്ല കൃഷിഭവനൊന്നും പറയുന്നത് അവർക്ക് അറിയില്ല അതെല്ലേ 150 കിലോ ആണ് ഈ ട്രോളിയിൽ കൊള്ളുക നോക്കി നോക്കൂ ഇത് കംപ്ലീറ്റ് മഞ്ഞൾ ഇടുന്നു 6 മിനിറ്റ് കൊണ്ട് അത് പുഴുങ്ങി കിട്ടും നമുക്കൊന്ന് നോക്കി നോക്കാം എങ്ങനെയാണുള്ളത് മഞ്ഞളുടെ തള്ളാറിയത് നമ്മൾ നേരത്തെ പറഞ്ഞു വേണ്ട ഇത് നല്ല പൊടിയാണ് ഇതൊക്കെ നമ്മുടെ പ്രതിഭ മഞ്ഞളുടെ അല്ലേ ആ പ്രതിഭന്റെ ഇത് പിന്നെ ഈ വേരുതാ ഇതൊന്നും കളയണ്ട സാധാരണ നമ്മൾ വീട്ടിൽ പുഴുങ്ങുമ്പോ അതൊക്കെ ചെത്തി മിനുക്കി നന്നാക്കിട്ട് വെള്ളത്തിലിട്ട് അങ്ങനെയല്ല പുഴുങ്ങുന്നത് അതൊന്നും വേണ്ട ഞാൻ തന്നെ അങ്ങ് നമ്മൾ പോളിഷ് ചെയ്യുമ്പോൾ കിട്ടുമ്പോ കറക്റ്റ് ആയി കിട്ടും കറക്റ്റ് ആയിട്ട് വരും ഇതിപ്പോ ഒരു 4 മിനിറ്റ് ആയിട്ടൊക്കെ ഉള്ളൂ 4 മിനിറ്റ് കൊണ്ട് ഇതാ 150 കിലോ പുഴുങ്ങി കഴിഞ്ഞു നമ്മള് കഴിക്കാൻ പറ്റാത്ത ചൂടാണ് കേട്ടോ ഇവിടെ നിൽക്കാൻ പോലും പറ്റുന്നില്ല ക്യാമറയിലൊക്കെ ആവി ചൂടുകൊണ്ട് പറ്റാത്തതുകൊണ്ടാണ് സംഭവം വെന്തു നാടനല്ലേ നാടനല്ലേ അടക്കടക്കടക്കടക്കടക്ക് നാടനല്ലേ വെട്ടോ വെട്ടോ അങ്ങോട്ട് ദിവസം ഇങ്ങോട്ട് ആക്കേണ്ടി വരും അതാ അവിടെ മിക്സായി പോവും മറ്റേതാ അത് പ്രതിഭയാ നമ്മുടെ പുഴുങ്ങിയ മഞ്ഞ സെറ്റായിട്ട് കാണാം 150 കിലോ ഒന്നര കിൻഡൽ മഞ്ഞള് പുഴുങ്ങി കഴിഞ്ഞു വെറും 4 മിനിറ്റ് കൊണ്ട് ഇതാണ് പോളിഷ് മെഷീൻ പോളിഷ് ചെയ്യുന്ന മെഷീൻ അല്ലേ ഇത് പിന്നെ മഞ്ഞൾ ഉണങ്ങിയാൽ ഇതിലിട്ടിട്ട് പോളിഷ് ചെയ്യും പോളിഷ് ചെയ്യും അല്ലേ നമുക്കിപ്പോ കാണിക്കാൻ പറ്റുന്ന അവസ്ഥയിലല്ല അല്ലേ ഒന്നും ഉണങ്ങിയിട്ടില്ല അതുകൊണ്ട് നമുക്ക് കാണിക്കാൻ പറ്റില്ല ഇതിനെ പോളിഷ് ചെയ്തിട്ട് അതായത് മഞ്ഞളിന് ഒരു കേടും വരുത്താതെ നല്ല ഭംഗിയായിട്ട് കൈകാര്യം ചെയ്യും അല്ലേ ഇവിടെ കേറിക്കണം ഇവിടെ ഈ സ്റ്റാൻഡിൽ കയറിക്കും നമ്മൾ കയറിക്കും എന്നിട്ടാണ് ഇതിലേക്ക് മഞ്ഞൾ പിന്നെ മഞ്ഞളിടുക ഒരാൾ കയറി നിന്നിട്ട് അതിന്റെ ഡോറ് മുകളിലാണ് അവിടെ പിന്നെ മഞ്ഞളിടും ഒരാൾ കയറി നിന്നിട്ട് എന്നിട്ട് അടച്ചിട്ട് ഇത് നമ്മളതിന്റെ മോട്ടറാ ഇതാണ് അതിന്റെ മോട്ടർ അല്ലേ ഇതാണ് അതിന്റെ മോട്ടർ ഇത് ഓണാക്കി അത് റൊട്ടേറ്റ് ചെയ്യൂല സുഹൃത്തുക്കളെ അപ്പോൾ ഓർഗാനിക് കേരളത്തിന് നമ്മൾ ഈ വീഡിയോ ചെയ്തപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് കാരണം ഇതുപോലെ ഒരു നല്ല വീഡിയോ ചെയ്യാൻ പറ്റി എന്നുള്ളത് ഈ ജുമൈല ബാനുവിനെ പോലെയുള്ളവരൊക്കെ നമ്മുടെ സ്ത്രീകൾക്ക് തന്നെ വലിയൊരു പ്രചോദനമാണ് ഈ ഇവരൊക്കെ കാരണം ഒറ്റയ്ക്ക് ഇത്രയും വലിയ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് ചെറിയ കാര്യമേ അല്ല
ഏകദേശം ഒരു 10-25 ഏക്കറോളം സ്ഥലം 20 ഏക്കർ സ്ഥലത്ത് കൃഷി ചെയ്യുക. അതിനൊറ്റയ്ക്ക് ഇനി ചെയ്യാൻ പോകുന്നുണ്ട്. ഈ വർഷത്തിൽ 40 ഏക്കർ ഒരു പാട്ടത്തിന് എടുത്തിട്ടുണ്ട്. വലിയൊരു അത്ഭുതം തന്നെയാണ്. തീർച്ചയായിട്ടും നിങ്ങളൊക്കെ ഇവരെ വന്ന് കാണണം. കാരണം അത്രത്തോളം സന്തോഷമുണ്ട് നമുക്ക് ഇവരെ ഷൂട്ട് ചെയ്യാൻ കഴിഞ്ഞത്. അപ്പോൾ ഇതുവരെ തന്ന എല്ലാ സപ്പോർട്ടോടും കൂടി കൂടെ ഉണ്ടാവുക. ജുമൈല ബാനുവിനെ പോലെയുള്ള കർഷകർ തന്നെയാണ് ലോകത്തൊട്ടാകെ എത്തേണ്ടത്. ഇവരെ പോലെയുള്ളവർ തന്നെയാണ് അറിയപ്പെടേണ്ടത്. ഒട്ടും വൈകാതെ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.